പിണറായി വിജയൻ ഭരിക്കണം. താല്പര്യം തന്നെ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരണമെന്നാണ് താല്പര്യം. എൽ ഡി എഫ് തന്നെ വരണല്ലോ, കാരണം ഒരു ജനക്ഷേമ സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. മുന്നേറി നിൽക്കുന്ന എൽ ഡി എഫ് തന്നെ. ഞങ്ങൾ തന്നെ ഞങ്ങളെ വീടിന്റെ അടുത്ത് വെള്ളപ്പൊക്കം കയറിയ സമയത്തൊക്കെ ഞങ്ങളെ വന്ന് സഹായിക്കുക. അതിനെ വേണ്ട പ്രതിപക്ഷമാണല്ലോ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അഴിമതി ആരോപണത്തിന് മുന്നിൽ നിൽക്കുന്നത്. വിവാദങ്ങൾക്ക് മനുഷ്യണ്ടാക്കുന്നതല്ലേ, ആർക്കാട് ഇപ്പോൾ ആരാ ചെയ്യാത്ത തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്ത പാർട്ടിയാണല്ലോ. നരേന്ദ്രമോദിൻ്റെ മായിലുള്ളൊരു മുഖ്യമന്ത്രി കേരളം ഭരിക്കണം, അത് ആളുകളൊന്ന് മാറ്റി ചിന്തിക്കണം. എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടി അല്ലേ ശരിക്കും വരണ്ടി, നമ്മളെ നാട് നന്നായിട്ട് ഭരിക്കുന്ന ഒരാളാണ് വരുന്നത്. ഇനിയും ഇടതുപക്ഷ മുന്നണി കൂടുതൽ നല്ല ഭരണം കാഴ്ചവെക്കാണ്ട് ഇടതുപക്ഷത്തിന് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി വരണം. നമ്മളതിൽ ഏത് പാർട്ടി വന്നാലും കുഴപ്പമില്ല, രണ്ട് പാർട്ടി വന്നിട്ട് ജനങ്ങൾക്ക് കണക്കല്ല, ഒരു തമ്മിലടി തന്നെ. ഓരോ രാഷ്ട്രീയം ഓരോ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നില്ല, രണ്ട് വിഭാഗങ്ങളും. ഇനി അതിൽ നിന്നൊരു മാറ്റം വരണം, സിറ്റിയൊക്കെ ഒന്ന് മാറി മറിയണം, പുതിയ പുതിയ കണ്ടെത്തലുകൾ വേണം, പുതിയ പുതിയ ആശയങ്ങൾ വേണം. പക്ഷേ ഇപ്പോഴത്തെ ഭരണം സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നുണ്ട്. സ്കൂളിൽ പോയാൽ കിറ്റ്, റേഷൻ ഷോപ്പ് പോയാൽ കിറ്റ്, എല്ലായിടത്തും കിറ്റുകളാണ്. ഇനി ഒരു ഭരണം വരുവാണെങ്കിൽ കേരളം ഇനി ആര് ഭരിക്കണമെന്ന് നമുക്ക് ജനങ്ങളോട് ചോദിച്ചറിയാം. താല്പര്യം തന്നെ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരണമെന്നാണ് താല്പര്യം. കാരണം ഒരുപാട് വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങളൊക്കെ എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളും സ്കൂൾ നവീകരണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, പിന്നെ പിന്നെ ഭക്ഷ്യ കിറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് വരെ കിറ്റ് കൊടുക്കുന്ന ഒരു സംവിധാനം ഇന്ന് കേരളത്തിൽ ആദ്യമായിട്ട് പിന്നെ എൽ ഡി എഫ് സർക്കാരാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു സി പി എം പ്രവർത്തകനാണ്. വിവാദങ്ങളൊക്കെ മറികടക്കും, വിവാദങ്ങളൊക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാനും വിദ്യാഭ്യാസ സമ്പന്നരായ ജനങ്ങളാണ്, അത് അതിൻ്റെ പുകമറം സൃഷ്ടിക്കുന്നതൊക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് രാഷ്ട്രീയം, ഇന്നത്തെ രാഷ്ട്രീയം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. വലതുപക്ഷ രാഷ്ട്രീയവും ഇടതുപക്ഷ രാഷ്ട്രീയമൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എൽ ഡി എഫ് വരും. അത് എൽ ഡി എഫ് തന്നെ വരണോ? എൽ ഡി എഫ് അല്ല വരണല്ലേ, എന്താ കുഴപ്പം? ഇടതുപക്ഷം വരുന്നതല്ലേ, നല്ല ഭരണമാണ്. ഫ്രീ ആയിട്ടല്ലോ കഴിക്കല്ലേ ഭക്ഷണമൊക്കെ, എല്ലാം ഫ്രീ അല്ലേ. വിവാദങ്ങളൊക്കെ മനുഷ്യണ്ടാക്കുന്നതല്ലേ, ആർക്കാണ് ഇപ്പോൾ ആരാ ചെയ്യാത്ത തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്ത പാർട്ടിയാണല്ലോ ഇവിടെ. ഇവിടെ ഇപ്പോഴും സമരം നടക്കുകയാണ് യു പിയിലൊക്കെ, കർഷക സമരം. ജനങ്ങളെ അടിച്ചമർത്തുകയാണ് അങ്ങനത്തെ ഭരണമാണ് ഇപ്പോൾ ഉള്ളത്. സ്വർണ്ണക്കടത്ത് ആരെയും കടത്തിക്കൊണ്ട് അമ്പക്ക് തന്നെയാണിത്. തറവാട്ട് തന്നെയല്ലോ കൂട്ടിട്ട് സ്വർണ്ണക്കടത്ത് വിവാദമാക്കുന്ന ഇവിടുത്തെ മനുഷ്യരാണ്, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്. ആരെയും കടത്തിക്കോട്ടെ, എത്ര കാര്യം സ്വർണ്ണം കടത്തത്, നമ്മളെ സ്വർണ്ണം തന്നെയല്ലോ. ഗൾഫിൽ ഒരു കൂട്ടിട്ടല്ലേ, പൈസ കൊടുത്ത് കൂട്ടിട്ടല്ലേ, ടാക്സ് ഇല്ലാതെ മാത്രമേ ഉള്ളൂ. എന്തിനാണ് കഷ്ടപ്പെട്ടത്, നമ്മളെന്താ അതിൻ്റെ വഴി തന്നെ കൊടുത്തത്? കിടക്കട്ടെ. എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടി അല്ലേ ശരിക്കും വരണ്ടി, നമ്മളെ നാട് നന്നായിട്ട് ഭരിക്കുന്ന ഒരാളാണ് വരണ്ടി. ഇനിയിപ്പോൾ ആരായാലും നമുക്ക് പൂർണ്ണ നമ്മളെ എന്താ പറയുക, നാട് മാറ്റിമറിക്കാൻ പറ്റിയ ഒരാൾ ഇപ്പോൾ എൽ ഡി എഫിലായാലും യു ഡി എഫിലായാലും ബി ജെ പിയിലായാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. ആരായാലും കുഴപ്പമില്ല, നന്നായിട്ട് ഭരിച്ചാൽ മതി, അത്ര ഉള്ളൂ. അഭിപ്രായം പറയുകയാണ് യു ഡി എഫ്. നമ്മളതിൽ കുറച്ചും കൂടെ നല്ല ഭരണം കാഴ്ചവെക്കാറുണ്ട് ഇപ്പോഴേക്കാളും. എൻ്റെ അഭിപ്രായം സാധാരണ കേരളത്തിൽ എല്ലാ ദിവസവും മാറി മാറിയില്ലേ വരുന്നത്. അതുകൊണ്ട് ഇനിയും ഇടതുപക്ഷ മുന്നണി കൂടുതൽ നല്ല ഭരണം കാഴ്ചവെക്കാണ്ട് ഇടതുപക്ഷത്തിന് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിൽ മാറാൻ സാധ്യതയുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി വരണം. ഇന്നത്തെ സുഖമായ രാഷ്ട്ര ജീവിതം അല്ലെന്നില്ലാത്ത ഭീകരവാദത്തിനും മറ്റും എല്ലാം തന്നെ ലോകരാഷ്ട്രങ്ങളായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ഇന്ന് നരേന്ദ്രമോദി അയാൾ അത്യധികം പ്രവർത്തിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ബി ജെ പി വരട്ടെ, ഇന്നത്തെ രാഷ്ട്ര സാഹചര്യം അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ എന്തിനാ ഭീകരവാദം? മനുഷ്യ രാഷ്ട്രീയം മനുഷ്യനും രണ്ടും രണ്ടാ, രാഷ്ട്രീയം വേറെ മനുഷ്യൻ വേറെ. ബി ജെ പി കാരണം ബി ജെ പിനെ കൊണ്ടാണ് കുറച്ചെന്നെങ്കിലും എനിക്ക് ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഒരു 1000 rupees ബാങ്കിലേക്ക് കയറിയത്. കാരണം ഇപ്പോഴത്തെ കൊറോണയാണെങ്കിലും പിന്നെ പ്രളയവും അങ്ങനത്തെ എല്ലാത്തിലും മുന്നേറി നിൽക്കുന്ന എൽ ഡി എഫ് തന്നെ. ഞങ്ങൾ തന്നെ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് വെള്ളപ്പൊക്കം കയറിയ സമയത്തൊക്കെ ഞങ്ങളെ വന്ന് സഹായിക്കുക, അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തതൊക്കെ എൽ ഡി എഫ് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എൽ ഡി എഫിനെ ജയിക്കണം എന്നാണ് ആഗ്രഹം. നമ്മളതിൽ ഏത് പാർട്ടി വന്നാലും കുഴപ്പമില്ല, രണ്ട് പാർട്ടി വന്നിട്ട് ജനങ്ങൾക്ക് കണക്കല്ല, ഒരു തമ്മിലടി തന്നെയാണ്. ഓരോ രാഷ്ട്രീയം ഓരോ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നില്ല, രണ്ട് വിഭാഗങ്ങളും
അതാത് കുറ്റങ്ങൾ പറഞ്ഞെടുക്കുന്നെ. ജനങ്ങൾക്ക് ഇപ്പോൾ ആര് വന്നാലും കണക്ക് തന്നെയാണ് എൻ്റെ നമ്മളെ അഭിപ്രായം. 10-45 കൊല്ലമായിട്ട് LDF ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിൽ നിന്നൊരു മാറ്റം വരണം. സിറ്റിയൊക്കെ ഒന്ന് മാറി മറയണം. പുതിയ പുതിയ കണ്ടെത്തലുകൾ വേണം, പുതിയ പുതിയ ആശയങ്ങൾ വേണം. ബജറ്റ് എന്നത് വർഷങ്ങളായിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരൊറ്റ വർഷം പോലും ബജറ്റിലെ മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞൊന്നും പൂർത്തീകരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇനി ബജറ്റ് അവതരിപ്പിക്കേണ്ട. കഴിഞ്ഞ 4-5 വർഷമായി ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികളൊക്കെ തന്നെയും ഇനി വകയിരുത്തിയാൽ നടപ്പിലാക്കിയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ പുതിയ ഒരു പുതിയ മാറ്റങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ പുതിയൊരു സർക്കാർ വരട്ടെ, പുതിയൊരു കോർപ്പറേഷൻ വരട്ടെ. പിണറായി വിജയൻ ഭരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ പാവങ്ങൾക്ക് ഇത്രയും കാര്യം ചെയ്ത ഒരു മുഖ്യമന്ത്രി ഇതിന് മുമ്പ് കേരളത്തിൽ വന്നിട്ടില്ല. നരേന്ദ്രമോദിൻ്റെ മായിലുള്ളൊരു മുഖ്യമന്ത്രി കേരളം ഭരിക്കണം. അത് ആളുകളൊന്ന് മാറ്റി ചിന്തിക്കണം. ഇത് ഭീകരവാദം കേരളം ഒരു 10-20 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നല്ല ഭീകരവാദം കൊണ്ട് ഇപ്പം തന്നെ പൈസ ഇപ്പം കണ്ടില്ല കർഷകരെ സമരം ഡൽഹിയിൽ, അതിൻ്റെ പിന്നിലൊക്കെ നല്ല ഭീകരവാദത്തിൻ്റെ കൈയുണ്ട്. പൈസ ഒരു ചിലവാക്കുക, കാരണം BJP ഭരിക്കുന്നത്. അതാണ് കാരണം. ഓലടുത്തു നിന്ന് ഭരണം അങ്ങനെ കിട്ടും. അപ്പം അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയ രാജ്യത്ത് LDF തന്നെ വരണമല്ലോ. കാരണം ഒരു ജനക്ഷേമ സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. ജനങ്ങളെ, സാധാരണ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതും വികസനങ്ങളായാലും മറ്റ് ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗമൊക്കെ നല്ല എന്താ പറയുക ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ നടത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ LDF തന്നെ വരണം. കാരണം എന്ന് പറഞ്ഞാൽ അവരെ നിലപാടുകൾ കറക്റ്റാണ്. വാദങ്ങൾ അറിയിക്കണ പ്രതിവശത്തിൻ്റെതാണ് മുങ്ങിയിരിക്കുന്നത്. പ്രതിവശമാണല്ലോ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അഴിമതി ആരോപണത്തിന് മുങ്ങിയിരിക്കുന്നത്. അവരാണല്ലോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്, അത് അവരുടെ ആവശ്യമാണല്ലോ. പക്ഷേ ഇപ്പോഴത്തെ ഭരണം സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നുണ്ട്. സ്കൂളിൽ പോയാൽ കിറ്റ്, റേഷൻ ഷോപ്പ് പോയാൽ കിറ്റ്, എല്ലായിടത്തും കിറ്റുകളാണ്. പിന്നെ ഈ ഭരണത്തിൻ്റെ എതിരായിട്ട് പറയാനുള്ള ഒരു തരംഗം ഇവിടെ കാണുന്നില്ല. LDF ഇപ്പോഴത്തെ ഭരണം അങ്ങനത്തെ നല്ല ഇതല്ലേ? നമ്മൾ കോൺഗ്രസ് വരട്ടെ, കാരണം നമുക്ക് എല്ലാ ഭരണവും കാണണമല്ലോ. കൂടുതലും ജനങ്ങൾ അഭിപ്രായം പറയുന്നത് ഇടത് സർക്കാർ തന്നെ ഭരണം തുടരട്ടെ എന്നാണ്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഭരണ പാർട്ടികൾ മാറി മാറി ഭരിക്കട്ടെ എന്ന്. എന്താ വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ക്യാമറമാൻ വിമലിനോടൊപ്പം കെസിയ, ബിഗ് ബ്രേക്കിംഗ് കേരള.